സ്വപ്നം വീണ്ടും എത്തി ഇത്തവണ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ ആരോപണവുമായിട്ടാണ് വരവ് മാപ്രാകൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി കോരിച്ചൊരിയുന്ന മഴയെ കൂസാത വാർത്ത ജനഹൃദയങ്ങളിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ അധികം ആരും അത് മൈൻഡ് ചെയ്തില്ല എല്ലാവരെയും ചിരിപ്പിക്കാൻ ഒരു തീവ്രവാദിയെ രാജ്യം വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായിച്ചു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ ദുബായിയെയും തീവ്രവാദികളെയും മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് മഹൾ വീണയുടെ ബിസിനസ് മെച്ചപ്പെടുത്താനാണ് എന്നുമാണ് സ്വപ്ന വെടിപൊട്ടിച്ചത് കോൺസുലേറ്റിൽ കോൾ വന്നു ഒരു യുഎഇ പൗരൻ പിടിക്കപ്പെട്ടു നെടുമ്പാശ്ശേരി പോലീസിന്റെ കൈകളാണെന്ന് പറഞ്ഞു തുടങ്ങി എന്തൊക്കെയോ വിളിച്ചുകൂവി ദോഷം പറയരുത് കേട്ടോ ഭയങ്കര പുള്ളിയാണ് സ്വപ്ന കോൺസൽ ജനറൽ മുഖ്യമന്ത്രിയെ വിളിക്കാൻ സ്വപ്നയാണത്രേ ചുമതലപ്പെടുത്തിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ വിളിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് പോലും പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് മുഖ്യമന്ത്രിയെ വിളിക്കാൻ തക്ക അടുപ്പമുണ്ടെന്ന് പുലമ്പുന്ന സ്വപ്ന ശിവശങ്കറിനെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചുവെന്നും സ്വപ്ന തന്നെ പറയുന്നു മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ട് കാര്യം അറിയിക്കാമെന്ന് ശിവശങ്കർ പറഞ്ഞു അത്രേ പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം തിരികെ വിളിച്ചു മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്നും വേണ്ട നടപടികൾ എടുത്തെന്നും അദ്ദേഹം പറഞ്ഞു അടിപൊളി എന്നല്ലാതെ എന്തു പറയാം ഈജിപ്തിൽ ജനിച്ച യു എ ഇ പൗരനാണ് ഇയാൾ അബുദാബിയിൽ നിന്നാണ് ഇയാൾ വന്നത് ഒമാൻ എയർവേസ് വിമാനം വഴി രക്ഷപ്പെടാൻ ശ്രമിച്ചു പി ആർ ഒ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു സത്യവാങ്മൂലം ഞാൻ എഴുതി കോൺസൽ ജനറലിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാട്സാപ്പിൽ അയച്ചു നാല് മണിക്ക് അറസ്റ്റ് ചെയ്ത ആൾ ആറു മണി വരെ കസ്റ്റഡിയിലായിരുന്നു ആറു മണിക്ക് ഈ സത്യവാങ്മൂലം ഉപയോഗിച്ച് ഇയാളെ റിലീസ് ചെയ്തു ഏഴിന് ഇയാളെ തിരികെ അയച്ചു ഒരു തീവ്രവാദിയെ രാജ്യം വിടാൻ മുഖ്യമന്ത്രിയും ശിവശങ്കറും സഹായിച്ചു അത്രേ യു എ ഇയെയും തീവ്രവാദികളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് മകൾ വീണയുടെ ബിസിനസ് മെച്ചപ്പെടുത്താനാണ് എന്നൊക്കെയാണ് സ്വപ്ന വിളിച്ചുകൂവിയത് എവിടെ രേഖകളെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ കൈ നിവർത്തി കൈരേഖ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് സമനില തെറ്റിയോ സ്വപ്നയ്ക്ക് ഓരോ ദിവസവും ഓരോരോ വെളിപ്പെടുത്തലുകളാണ് അവർ നടത്തുന്നത് ഇതൊക്കെ എന്താ ഇത്രയും നാൾ മിണ്ടാതിരുന്നത് അപ്പോൾ തിരക്കഥ കിട്ടിയില്ലായിരിക്കും അല്ലേ അതുകൊണ്ട് ഇനിയും പ്രതീക്ഷിക്കാം ഇതിലും വലുത് മാളത്തിലിരിപ്പുണ്ട് തിരക്കഥ എഴുതുന്നതേ ഉള്ളൂ വരുന്നതനുസരിച്ച് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും